ദുൽഖർ സൽമാന്റെ കുറുപ്പ് 50 കോടി ക്ലബിൽ, മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറി പുലിമുരുകൻ, അണ്ണാത്തി 200 കോടി ക്ലബിൽ. കുറെ കാലമായി വാർത്തകളിൽ കേൾക്കുന്നതാണ് ഈ കോടി ക്ലബ്ബ് എന്ന പരാമർശം. ചിലപ്പോഴൊക്കെ ഈ കോടി ക്ലബിന്റെ പേരിൽ ഫാൻ ഫൈറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാറുണ്ട്. ഏറ്റവും ഒടുവിൽ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് 50 കോടി ക്ലബിൽ കടന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. മോഹൻലാൽ, നിവിൻ പോളി, ദിലീപ്, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ എന്നിവരാണ് മുൻപ് 50 കോടി ക്ലബിൽ കയറിയത്. പക്ഷെ സ്വാഭാവികമായും ഉണ്ടാവുന്ന ചില സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, എന്താണ് ഈ 50 കോടി ക്ലബ്ബ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ 50 കോടി രൂപ നിർമ്മാതാവിന് ലഭിക്കുമോ? ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 2 ആഴ്ച കൊണ്ട് 100 കോടി ക്ലബിലെത്തിയ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് ഏകദേശം എത്ര രൂപയായിരിക്കും ലഭിക്കുക? എന്താണ് ഹോൾഡ് ഓവർ? ഡൂൾ എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നു. സമാനതകളില്ലാത്ത വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മലയാള സിനിമ സ്വന്തമാക്കിയത്. ഒരു 10 വർഷം മുമ്പ് വരെ 5 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന പടങ്ങൾ ബിഗ് ബഡ്ജറ്റും ബ്രഹ്മാണ്ഡവുമാകുന്നിടത്താണ് 2 അക്കവും കടന്ന് 3 അക്ക കോടിയിലേക്ക് ബഡ്ജറ്റ് പോകുന്നത്. കൂടുതൽ ലാഭം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ മലയാള സിനിമയ്ക്ക് മുന്നിൽ തുറക്കുകയാണ്. മുടക്കുമുതൽ കൂടുന്നതിനനുസരിച്ച് ലാഭവും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം പതിയെ മലയാള സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരാശരി 150 ചിത്രങ്ങൾ ഒരു വർഷം മലയാളത്തിൽ ഇറങ്ങാറുണ്ട്. ഇതിൽ വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമാണ് തിയേറ്ററിൽ നിന്ന് മുടക്കുമുതലും ലാഭവും ലഭിക്കാറുള്ളൂ. 2013 റിലീസായ മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യമാണ് 50 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമ. ചിത്രം 75 കോടിയോളം രൂപ നേടിയതായാണ് റിപ്പോർട്ട്. ഇനി എങ്ങനെയാണ് ഒരു ചിത്രം കോടി ക്ലബിൽ കയറുന്നതെന്ന് നോക്കാം. ഒരു പടത്തിന് ലോകമെമ്പാടും ടിക്കറ്റ് വിറ്റ് കിട്ടിയ കളക്ഷൻ അഥവാ ഗ്രോസിനെയാണ് ചിത്രത്തിൻ്റെ കളക്ഷനായി കണക്കാക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു ചിത്രത്തിന് 110 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് മാത്രം വിൽപ്പന നടന്നു എന്ന് വിചാരിക്കുക. ആ ചിത്രത്തിൻ്റെ ഗ്രോസ് 110 രൂപയായിരിക്കും. ഉദാഹരണത്തിന്, കുറുപ്പ് സിനിമ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടും പ്രദർശിപ്പിക്കുകയും ഇതിനായി ടിക്കറ്റ് വിറ്റ് ലഭിച്ച ആകെ തുക 50 കോടിയാണെങ്കിലാണ് ചിത്രം 50 കോടി ക്ലബിൽ കയറിയതായി കണക്കാക്കുന്നത്. ഒരു ചിത്രം 50 കോടി രൂപ കളക്ഷൻ നേടിയ നിർമ്മാതാവിന് അത്ര തന്നെ തുക ലഭിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഇല്ല എന്നതാണ് ഉത്തരം. ഈ തുക എങ്ങനെയാണ് വീതം വയ്ക്കുന്നതെന്ന് നോക്കാം. തിയേറ്ററിൽ ടിക്കറ്റിന് GST ഏർപ്പെടുത്തിയിട്ടുണ്ട്. 110 രൂപയ്ക്ക് ഒരാൾ വാങ്ങുന്ന ഒരു ടിക്കറ്റിന് 2 രൂപ സർവീസ് ചാർജും 3 രൂപ സെസ്സും ഉണ്ടാകും. ഇത് കുറച്ച് 105 രൂപയ്ക്കാണ് GST ഏർപ്പെടുത്തുന്നത്. 105 രൂപ വിലയുള്ള ടിക്കറ്റിന് 12% GST അതിന് മുകളിൽ വിലയുള്ള ടിക്കറ്റിന് 18% GST ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ GST കഴിച്ചുള്ള തുക, അതായത് 105 രൂപയുടെ 12%, 12.6 രൂപ GST പോകും. ബാക്കിയുള്ള 92.4 രൂപയാണ് നിർമ്മാതാവിനും തിയേറ്റർ ഉടമകൾക്കും ലഭിക്കുക. തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും ചേർന്നുള്ള കരാർ പ്രകാരം സിനിമ റിലീസ് ചെയ്ത് 1 ആഴ്ചയ്ക്കകം തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം കളക്ഷൻ്റെ 60% നിർമ്മാതാവിനും 40% തിയേറ്റർ ഉടമയ്ക്കുള്ളതുമാണ്. 2 ആഴ്ച 55% നിർമ്മാതാക്കൾക്കും 45% തിയേറ്റർ ഉടമകൾക്കും ലഭിക്കും. 3 ആഴ്ച മുതൽ എത്ര കാലം പടം ഹോൾഡ് ഓവർ ആവാതെ ഓടുന്നുവോ അത്രയും കാലം 50% തിയേറ്ററിനും 50% നിർമ്മാതാക്കൾക്കും എന്ന തരത്തിലായിരിക്കും വീതം വയ്ക്കുന്നത്. ചില സമയങ്ങളിൽ പടത്തിൻ്റെ വിതരണം നിർമ്മാണ കമ്പനി അല്ലാതെ മറ്റൊരു കമ്പനിയാവാൻ സാധ്യതയുണ്ട്. ഇത്തരം അവസരങ്ങളിൽ തിയേറ്റർ ഉടമകളും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും തമ്മിലായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നടക്കുക. ലഭിക്കുന്ന കളക്ഷൻ്റെ 10 മുതൽ 30% വരെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് ഉണ്ടാകുക. ചില അവസരങ്ങളിൽ നിർമ്മാതാക്കൾ പടത്തിൻ്റെ വിതരണാവകാശം മൊത്തം തുകയ്ക്ക് മേഖലകളായി തിരിച്ചും വിതരണ കമ്പനികൾക്ക് നൽകാറുണ്ട്. അതായത് മലബാർ മേഖല, കൊച്ചി, തിരുവനന്തപുരം മേഖല എന്നീ തരത്തിൽ. ഇനി എന്താണ് ഹോൾഡ് ഓവർ എന്ന് നോക്കാം. തിയേറ്ററുകളിൽ ആവശ്യത്തിന് പ്രേക്ഷകർ ഇല്ലാതിരിക്കുമ്പോഴാണ് പടം ഹോൾഡ് ഓവർ ആവുന്നത്. 4 ഷോയുള്ള തിയേറ്ററുകളിൽ 80% ആളുകൾ വന്നാൽ മാത്രമേ പടം ഹോൾഡ് ഓവർ ആവാതെ ഇരിക്കുകയുള്ളൂ. അതായത് 100 സീറ്റുകളുള്ള ഒരു തിയേറ്ററിൽ 80 പേർ വീതം 4 ഷോകളിൽ നിന്നായി 360 പേർ പടം കണ്ടാൽ മാത്രമേ പടം ഹോൾഡ് ഓവർ ആവാതിരിക്കുകയുള്ളൂ. ഇനി ഈ പറയുന്ന ആളുകളിൽ കുറവാണ് ചിത്രം കാണാൻ വരുന്നതെങ്കിൽ തിയേറ്റർ ഉടമകൾക്കും നിർമ്മാതാവിനും കളക്ഷൻ ഷെയർ ചെയ്യുന്നതിൽ ശതമാനത്തിൽ ചർച്ചകളിലൂടെ മാറ്റം വരുത്താൻ സാധിക്കും. ഇനി അഡ്വാൻസ് തുകയും അത് തിരികെ പിടിക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം.
വിതരണക്കാരില്ലാതെ നിർമ്മാതാവും തിയേറ്റർ ഉടമകളും നേരിട്ട് നടത്തുന്ന ഇടപാടുകളിൽ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പായി നിർമ്മാതാക്കൾ തിയേറ്റർ ഉടമകളോട് മുൻകൂറായി പണം വാങ്ങുന്നതിനെയാണ് തിയേറ്റർ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു തിയേറ്ററിൽ നിന്ന് 10 ലക്ഷം രൂപ ഒരു നിർമ്മാതാവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് പടം റിലീസ് ചെയ്ത് നിർമ്മാതാവിൻ്റെ കളക്ഷൻ ഓഹരി നൽകുമ്പോൾ ഈ 10 ലക്ഷം രൂപ കുറച്ച് തിയേറ്റർ ഉടമകൾ നൽകിയാൽ മതി. അതായത് ഒരു പടത്തിന് ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു തിയേറ്ററിൽ നിന്ന് 1 കോടി രൂപ നികുതി കഴിച്ച് ലഭിച്ചാൽ നിർമ്മാതാവിന് 60 ലക്ഷവും തിയേറ്റർ ഉടമയ്ക്ക് 40 ലക്ഷവുമാണ് ലഭിക്കുക. നിർമ്മാതാവിന് കൊടുക്കുന്ന ഈ 60 ലക്ഷം രൂപയിൽ നിന്ന് മുൻപ് നൽകിയ 10 ലക്ഷം രൂപ കഴിച്ച് 50 ലക്ഷം രൂപ മാത്രം തിയേറ്റർ ഉടമകൾ നൽകിയാൽ മതിയാകും. ഇനി വിതരണക്കാർ വഴിയാണ് തിയേറ്റർ ഉടമകൾക്ക് പടം ലഭിക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് കളക്ഷൻ ഷെയർ ചെയ്യുന്നത്. ഒരു ചെറിയ വ്യത്യാസം, നിർമ്മാതാവ് അഡ്വാൻസ് വാങ്ങുന്നത് വിതരണക്കാരോടായിരിക്കും. സ്വാഭാവികമായി തങ്ങളുടെ കമ്മീഷനും അഡ്വാൻസ് തുകയും കഴിഞ്ഞുള്ള തുകയായിരിക്കും വിതരണക്കാർ നിർമ്മാതാക്കൾക്ക് തിരികെ നൽകുക. തിയേറ്റർ ഇതര വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിനിമകൾക്ക് തിയേറ്റർ കളക്ഷന് പുറമേയും വരുമാനം ലഭിക്കും. ഓഡിയോ വീഡിയോ റൈറ്റ്, സാറ്റലൈറ്റ് റൈറ്റ്, ഡിജിറ്റൽ റൈറ്റ് എന്നിവയാണവ. 90s അവസാനത്തോടെയാണ് കേരളത്തിൽ സ്വകാര്യ മലയാള വിനോദ ചാനലുകൾ വ്യാപകമാകുന്നത്. ഇതോടെ സിനിമകൾ ചാനലുകൾ പ്രദർശനത്തിനായി വാങ്ങിത്തുടങ്ങി. വൻ തുകയ്ക്കാണ് സാറ്റലൈറ്റ് റൈറ്റുകൾ ചാനലുകൾ സ്വന്തമാക്കിയിരുന്നത്. പലപ്പോഴും തിയേറ്റർ റണ്ണിനേക്കാൾ ലാഭം ഇതിലൂടെ ചിത്രങ്ങൾ നേടിയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. സംപ്രേഷണ അവകാശത്തിന് പുറമേ ഓഡിയോ റൈറ്റ്, ഡബ്ബിംഗ് റൈറ്റ് എന്നിവയിലൂടെയും വിവിധ ബ്രാൻഡുകളുടെ പരസ്യങ്ങളുടെയുമുള്ള വരുമാനം ലഭിക്കാറുണ്ട്. എന്നാൽ ഈ സാറ്റലൈറ്റ് റൈറ്റുകൾ ചില പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളുടെ മാർക്കറ്റിനനുസരിച്ചാണ് സാറ്റലൈറ്റ് റൈറ്റ് വിറ്റുപോകുന്നത്. ഇത് പലപ്പോഴും ചെറിയ സിനിമകൾ എടുക്കുന്ന അണിയറ പ്രവർത്തകർക്ക് വെല്ലുവിളിയാക്കാറുണ്ട്. മുമ്പ് സാറ്റലൈറ്റ് റൈറ്റിനെ മാത്രം ആശ്രയിച്ചിരുന്ന സിനിമകൾക്ക് പുതിയ സാധ്യതകളായിട്ടാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും OTTയും കടന്നു വന്നിരിക്കുന്നത്. പലപ്പോഴും ഈ ബിസിനസ് തുകയും കൂടി കണക്കാക്കിയും ചില സിനിമകൾ 100 കോടിയുടെ ബിസിനസ് നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. കുറുപ്പ് റിലീസിന് മുമ്പായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ സംഭവമായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രം OTT റിലീസാണോ തിയേറ്ററിൽ റിലീസാണോ എന്നത്. കോവിഡ് ഭീഷണി വന്നതോടെ മലയാളത്തിൽ ഏറെ പ്രതീക്ഷയുള്ള പല ചിത്രങ്ങളും OTT റിലീസായിരുന്നു. എന്തുകൊണ്ടാണ് നിർമ്മാതാക്കൾ OTT റിലീസ് എടുക്കുന്നതെന്ന് നോക്കാം. 2 തരത്തിലാണ് OTT ബിസിനസ് നടക്കുന്നത്. 1, ഒരു നിശ്ചിത തുക കൊടുത്ത് ചിത്രം OTT പ്ലാറ്റ്ഫോം മൊത്തമായിട്ട് വാങ്ങും. സ്വാഭാവികമായും ഈ തുക മുഴുവനായി നിർമ്മാതാവിന് ലഭിക്കും. മാസങ്ങളെടുത്ത് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന തുക ഒറ്റ ഡീലിലൂടെ നിർമ്മാതാവിന് ലഭിക്കുന്നു എന്നതാണ് OTTക്ക് പ്രിയമേറാനുള്ള ഒരു കാരണം. പക്ഷേ പടം എത്ര ആളുകൾ കണ്ടാലും ഈ ഒരു തുക മാത്രമായിരിക്കും നിർമ്മാതാവിന് ലഭിക്കുക എന്നതാണ് ഇതിലുള്ള ഒരു പോരായ്മ. മറ്റൊന്ന്, കാഴ്ചക്കാർക്കനുസരിച്ചുള്ള പേപ്പർ വ്യൂ എന്ന രീതിയിലുള്ള റവന്യൂ ഷെയറിംഗ് രീതിയാണ്. മലയാളത്തിൽ പുതുതായി തുടങ്ങിയ പല OTT പ്ലാറ്റ്ഫോമുകളും ഈ രീതിയിലാണ് ചിത്രങ്ങൾ വാങ്ങിയും പ്രദർശിപ്പിച്ചതും. ഇത്രയുമാണ് വളരെ സിമ്പിളായി കോടി ക്ലബിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് കോടി ക്ലബിനെ കുറിച്ചും റവന്യൂ ഷെയറിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊന്ന്, മലയാളത്തിലും മറ്റു ഭാഷകളിലും കോടി ക്ലബിൽ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളെക്കുറിച്ചും ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ. ഞെട്ടിക്കുന്നു, യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തയ്ക്ക് അടി കത്തി വെച്ച് കുത്താനും ആയിക്കളെ പോലെയാണ് ഞങ്ങളെ സ്ഥിതി. ഒരു കുടിവെള്ളത്തിനായി പുതിയ ഏടായി മാറി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടും. വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെയുണ്ടാകുമല്ലോ.